ഒരു കാലത്ത് ഇന്ത്യൻ മാർക്കറ്റുകളിൽ തരംഗം സൃഷ്ടിച്ച വെസ്പ സ്കൂട്ടർ ഒരു വൻ ട്രാൻസ്ഫോർമേഷനിലൂടെ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. വെസ്പ സ്കൂട്ടറിൻ്റെ ഇലക്ട്രിക് മോഡലാണ് അവർ ഏറ്റവും പുതിയതായി ഇന്ത്യൻ മാർക്കറ്റുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വണ്ടിയുടെ ഡീറ്റെയിൽസിനെ പറ്റി ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇറ്റാലിയൻ ലക്ഷറി സ്കൂട്ടർ ബ്രാൻഡായിരുന്ന വെസ്പ ഒരു കാലത്ത് ഇന്ത്യൻ മാർക്കറ്റുകളിൽ സ്റ്റാറ്റസിൻ്റെയും കൂടെ അടയാളമായിരുന്നു. വെസ്പയുടെ നിർമ്മാണ കമ്പനിയായ നമുക്കെല്ലാം സുപരിചിതരായ പിയാജിയോ ബജാജ് ഓട്ടോയുമായി ചേർന്ന് 1960s അവരുടെ ആദ്യത്തെ മോഡലായ വെസ്പ 150 ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇറക്കുകയായിരുന്നു. പിന്നീട് ബജാജ് സ്വന്തമായി സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയെങ്കിലും വെസ്പ ഇന്ത്യൻ മാർക്കറ്റ് വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. 1980s അവർ LML എന്ന കമ്പനിയുമായി ടൈപ്പ് ആവുകയും അവരുടെ വെസ്പ PX എന്ന മോഡൽ ഇന്ത്യയിൽ ഇറക്കുകയുമായിരുന്നു. പിന്നീട് പല കമ്പനികളുടെയും ഗിയർലെസ് സ്കൂട്ടറുകളുടെ വരവോടൽപ്പം പരുങ്ങലിലായെങ്കിലും വൈകിയാണെങ്കിലും ഗിയർലെസ് സ്കൂട്ടർ നിർമ്മാണത്തിലേക്ക് കടന്ന വെസ്പയ്ക്ക് അന്നത്തെ യൂത്ത് ഐക്കൺ വണ്ടികളുടെ കൂടെ തന്നെ സ്ഥാനം പിടിക്കുവാനും കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പല സാങ്കേതിക കാരണങ്ങളാൽ 2017s LML അവരുടെ ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് നിർത്തിവെക്കുകയായിരുന്നു. അതോടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ വെസ്പയുടെ സാന്നിധ്യം താൽക്കാലികമായി നിലച്ചെങ്കിലും അവരുടെ ഇലക്ട്രിക് ട്രാൻസ്ഫോർമേഷനിലൂടെ ഒരു വൻ തിരിച്ചുവരവിന് തന്നെയാണ് വെസ്പ ഇപ്പോൾ ഒരുങ്ങുന്നത്. വെസ്പയുടെ ഇലക്ട്രിക് പതിപ്പിന് അവർ പേരിട്ടിരിക്കുന്നത് വെസ്പ ഇലക്ട്രിക്ക എന്നാണ്. ഒരു ചാർജിൽ 100 km റേഞ്ച് അവകാശപ്പെടുന്ന ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്കിനെ പറ്റി പറയുമ്പോൾ 4.2 kW കപ്പാസിറ്റിയുള്ള ഫിക്സഡായിട്ടുള്ള ഒരു LFP ബാറ്ററി പാക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 3.6 kW പവറുള്ള ഫ്രെയിം മൗണ്ടഡ് DC മോട്ടറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളി LED ലൈറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ വണ്ടി വരുന്നത്. ബജാജ് ചേതക്കിനെ പോലെ ഫുള്ളി മെറ്റാലിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. 70 km/h ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ നോർമൽ ചാർജിങ്ങിന് വേണ്ട സമയം 4 മണിക്കൂറാണ്. മുൻവശത്ത് മോണോ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലും പിറകിലും അലോയ് വീലുകളും മുന്നിൽ ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ വണ്ടിയുടെ അതേ ഡിസൈനിൽ തന്നെ ഇറങ്ങുന്നതിനാൽ വണ്ടിയുടെ ലുക്കിനെ പറ്റി ആർക്കും സംശയമുണ്ടാവില്ല. ഒരു സാധാരണ ഫിസിക്കൽ കീ എൻട്രിയോടൊപ്പം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളുമാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി പെർസെൻറ്റേജ്, സ്പീഡ്, ഡ്രൈവിംഗ് മോഡുകൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയതോടൊപ്പം തന്നെ ഒരു എൻജിൻ കിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോൺ കണക്റ്റിവിറ്റിയും ലഭ്യമാണ്. 130 kg ആണ് ഈ വണ്ടിയുടെ കേബ് വെയിറ്റ് വരുന്നത്. ബജാജ് ചേതകിനേക്കാൾ ഒരു 3 kg മാത്രം കുറവാണ്. മറ്റു ഇലക്ട്രിക് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ബൂട്ട് സ്പേസ് ഒരല്പം കുറവാണ്. കാരണം ചാർജർ ഇൻബിൽട്ടായി ബൂട്ട് സ്പേസിനുള്ളിൽ തന്നെ വരുന്നത് കൊണ്ടാണത്. മൊത്തം 6 സ്റ്റൈലിഷ് കളർ ഓപ്ഷനുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ക്രോം, ബ്ലാക്ക് ആൻഡ് ഗ്രേ. അതിൻ്റെ കൂടെ ഇലക്ട്രിക്ക റെഡ് എന്ന ഒരു മോഡൽ കൂടെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു 100% നോൺ പ്രോഫിറ്റബിൾ ആയ റെഡ് എന്ന ചാരിറ്റി ഓർഗനൈസേഷനുമായി ചേർന്ന് വെസ്പ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നതാണ്. അവർ പറയുന്നത് ഇത് പാരിസ്ഥിതിക മൂല്യങ്ങളെ ബഹുമാനിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയും ഒപ്പം ലോകാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായുള്ള ഒരു സ്പെഷ്യൽ സ്കൂട്ടർ ആണെന്നുള്ളതാണ്. നിങ്ങൾ ഈ സ്കൂട്ടർ വാങ്ങുമ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി ബുദ്ധിപരമായ ഒരു നീക്കം നടത്തുന്നതോടൊപ്പം ലോക ആരോഗ്യത്തിന് വേണ്ടി ഒരു കൈ സഹായം ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ വെസ്പ റെഡ് പർച്ചേസിൽ നിന്നും $100 വീതം ഗ്ലോബൽ ഫണ്ടിലേക്ക് COVID-AIDS പോലുള്ള പാൻഡമിക് രോഗങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെ. വെസ്പ ഇലക്ട്രിക്കയുടെ കൃത്യമായ വില വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും 120,000 രൂപയാണ് പ്രതീക്ഷിത വില. 2024 ജൂൺ മാസത്തോടു കൂടി ഈ വണ്ടിയുടെ ലോഞ്ചിങ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.